ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ചിക്കൻ 65 ആണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കറിവേപ്പില മറ്റുള്ള മസാലകളുടെ കൂടെ അരച്ച് ചേർത്താണ് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നത്. ഈ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പില ആയതുകൊണ്ട് വിഷാംശം കളയാനായിട്ട് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂറോളം കുതിർത്ത് വെച്ച് കഴുകിയാണ് അരച്ചെടുക്കുന്നത്. വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന കറിവേപ്പില ഇതുപോലെ കഴുകി എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 3 കിലോ ചിക്കനാണ് കഴുകി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: വെളുത്തുള്ളി 45 ഇല്ലിയോളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി 2 വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റുള്ള മസാലയുടെ കൂടെ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ടാണ്. ഇതിനെ കൂടാതെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺഫ്ലവർ 6 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 3 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ, ചെറുനാരങ്ങ 3 എണ്ണത്തിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫുഡ് കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലുണ്ടാക്കുന്ന ഡിഷായതിനാൽ ഫുഡ് കളറ് മാക്സിമം ഒഴിവാക്കുകയാണ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ചിക്കനിലേക്ക് ചേർത്ത് നല്ലതുപോലെ ചേർത്ത് പിടിപ്പിക്കണം. ഞാനിവിടെ കുറച്ച് അധികം കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കളർ കിട്ടാനായിട്ടാണത്. കോൺഫ്ലവർ ഇത്രയും സാധനങ്ങൾ മിക്സാക്കിയതിന് ശേഷം ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്ത് അതും ചിക്കനിൽ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കണം. ഈ മിശ്രിതം ചിക്കനിൽ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കണം. കൈകൊണ്ട് നല്ലതുപോലെ ചേർത്ത് പിടിപ്പിക്കണം. മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂറോളം ഇത് മസാല പിടിക്കാനായിട്ട് വെക്കണം. ഇതിൽ ചെറുനാരങ്ങയുടെ നീരും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതവിടെ മസാല പിടിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞു. ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചിക്കൻ്റെ കഷ്ണങ്ങൾ അതിലേക്കിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും അരച്ചെടുത്തതിന് പുറമെ കുറച്ച് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആവും. ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you all.